നമസ്കാരം റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ആവേശം ഇന്നലെ മുതൽ എല്ലാവരും അനുഭവിക്കുകയാണ്. ഇന്നും രണ്ട് സുപ്രധാനമായ മത്സരങ്ങളുണ്ട്. ഒന്ന് എഫ് സി ബാഴ്സലോണയുടെ മത്സരമാണ്. എഫ് സി ബാഴ്സലോണ നാപ്പോളിയെ നേരിടുന്നു. ഒപ്പം അതേ സമയത്ത് തന്നെ ചെൽസിയും ബയൺ മ്യൂണിക്കും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പോൾ ആദ്യ പാദത്തിൽ അവർ 1-1 സമനിലയാണ് പിടിച്ചിരിക്കുന്നത്. ഒരു എവേ ഗോളിൻ്റെ ആനുകൂല്യം അവർക്കുണ്ട്. മറുഭാഗത്ത് ചെൽസിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അവർ ഏകപക്ഷീയമായ 3 സ്വന്തം മൈതാനത്ത് പരാജയപ്പെട്ടതിന് ശേഷമാണ് ഇനി അലിയൻസ് അറീനയിൽ കളിക്കാൻ ഇറങ്ങുന്നത്. അവരുടെ സാധ്യതകൾ വളരെ ദുർബലമാണ് എന്നെല്ലാവർക്കും അറിയാവുന്നതാണ്. ഫുട്ബോളിൻ്റെ ആവേശം നമ്മുടെയൊക്കെ സിരകളിലുണ്ട്. ഒപ്പം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പലതരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രകൃതിക്ഷോഭം, അതുപോലെ തന്നെ ഇന്നലെ കാലിക്കറ്റ് എയർപോർട്ടിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വിമാന അപകടം, ഇതെല്ലാം തീർച്ചയായും നമുക്ക് വലിയ വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സഹോദരങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ പ്രകൃതിക്ഷോഭത്തിനെതിരെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന കാര്യം സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിലുള്ളവരൊക്കെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുക, അധികൃതരുടെ നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി പാലിക്കുക, അങ്ങനെ കഴിയുന്നത്ര സുരക്ഷിതരായി ഇരിക്കുക, ഇതാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. എല്ലാവരും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക, നമുക്ക് ഈ ഒരു പ്രശ്നത്തെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.